പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ. തേജസ്കരണത്തിന് ശേഷമുള്ള മൂന്നാം ഞായർ, സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 44-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു, ബാധിക്കുമോ? പ്രിയ വൈദിക സഹോദരങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം ആരംഭിക്കുന്നത് നീതികെട്ട ന്യായാധിപനും ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയോടുകൂടിയാണ്. അതിൽ കർത്താവ് ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് ഉപദേശിക്കുന്നു. അതിനുശേഷമുള്ള 2-ാമത്തെ വേദഭാഗം ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതാണ്, എങ്ങനെ വിനയത്തോടെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതിനുശേഷമുള്ള ലൂക്ക 18:15 മുതൽ 17 വരെ ശിശുക്കളെക്കുറിച്ചുള്ള പാഠമാണ്. ശിശുവിനെ പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞതോടുകൂടി അത് വീണ്ടും വിനയത്തെക്കുറിച്ച്, താഴ്മയെക്കുറിച്ചുള്ള ഒരു പാഠമാണ്. താഴ്മയെക്കുറിച്ച് മാത്രമല്ല യേശു പഠിപ്പിക്കുന്നത്, വിനയഭാവമുള്ളവർ എങ്ങനെ ഉയർത്തപ്പെടും എന്നുകൂടി കർത്താവ് പഠിപ്പിക്കുന്നു. ഒന്നാമതായി നാം പറയേണ്ടത്, ഇതൊരു ഉപമയാണ്. ഇതൊരു സംഭവകഥ ആയിരിക്കാം, ആകാതിരിക്കാം. ഉപമ എന്ന് പറയുമ്പോൾ അത് ചരിത്ര സത്യമല്ല. അതിൽ തന്നെ ഉദാഹരണം നല്ല സമറിയക്കാരൻ്റെ ഉപമ ആണ്. പക്ഷേ അതൊരു ചരിത്രം പോലെ ജെറിക്കോയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുന്ന ഒരു സ്ഥലത്ത് മുറിവേറ്റ് കിടന്ന ആ മനുഷ്യനെ ശുശ്രൂഷിച്ച ശമ്രായക്കാരൻ്റെ അവർ കൊണ്ടുവന്നാക്കിയ സത്രം എന്ന് ഇന്നും നമുക്കവിടെ ഒരു പഴയ കെട്ടിടം കാണാം. അത് ചരിത്രം പോലെ നമ്മൾ കണക്കാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കെട്ടിടം ചൂണ്ടിക്കാണിക്കാനിടയാകുന്നത്. പക്ഷേ കർത്താവ് പഠിപ്പിച്ചത് ഒരു ഉപമയാണ്, അതൊരു പാഠമാണ്. ഇവിടെ കർത്താവ് പറയുന്ന ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെ ഉപമയിലൂടെ എന്തായിരിക്കാം കർത്താവ് ഉദ്ദേശിക്കുന്നത്? കർത്താവ് ചിലപ്പോൾ ഈ ഫരിസേയരെ നേരിട്ട് അവരെ അറ്റാക്ക് ചെയ്തിട്ടുള്ള അനേക സന്ദർഭങ്ങളുണ്ട്. അവരുടെ മേൽ ശാപവാക്കുകൾ ഉതിർത്തിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അവരെ പരിഹസിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഈ വേദഭാഗത്തിൽ ഇത് ഫരിസേയർക്കെതിരെ ഉള്ള ഒരു ആക്രമണം അല്ല. പിന്നെയോ, ഈ ഫരിസേയൻ്റെ മനോഭാവമുള്ള എല്ലാവർക്കും എതിരായിട്ടാണ് കർത്താവ് സംസാരിക്കുന്നതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈ മനുഷ്യരുടെ പ്രത്യേകത എന്താണ്? ദേ ആർ കൺവിൻസ്ഡ്
ദാറ്റ് ദ ആർ റൈച്ചസ്, അവരെ നീതിമാന്മാരാണെന്ന് അവർക്ക് തന്നെ അങ്ങ് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഗ്രീക്ക് ഭാഷയിൽ പെപ്പൈത്തോത്തസ്, പെപ്പൈത്തോ, പെയ്ത്തോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടു കൺവിൻസ്, ടു പെർസ്വേഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് പെയ്ത്തോ. അതിൽ നിന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആണ് പെപ്പൊയ് തോത്തസ് എന്ന് പറയുമ്പോൾ ദേ ആർ റിയലി കൺവിൻസ്ഡ് ദാറ്റ് ദേ ആർ റൈച്ചസ്. അങ്ങനെ അതാണ് അവരുടെ ഒരു ഭാവം. രണ്ടാമത്തെ ഭാവം, ദേ ഡോണ്ട് തിങ്ക് എനി ഗുഡ് ഓഫ് അതേഴ്സ്, ദേ സിംപ്ലി ഡിസ്പൈസ് അതേഴ്സ്. മറ്റുള്ളവരെ ഒന്നുമല്ല എന്ന് അവരെ കണക്കാക്കും. ഇവിടെ എക്സുതെനുന്ദസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സുതെനയോ എന്ന് പറഞ്ഞാൽ തിങ്ക് നത്തിങ് ഓഫ് അതേഴ്സ്, ഡിസ്പൈസ് അതേഴ്സ്. ഈ രണ്ട് ഭാവങ്ങളാണ് യേശു വാസ്തവത്തിൽ പരിഹസിച്ച് തള്ളുന്നത്. ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഇത് 2000 വർഷം മുമ്പത്തെ ഒരു സാമൂഹിക മതപരമായ പശ്ചാത്തലത്തിലല്ല കർത്താവ് പറയുന്നത്. ഇന്ന് ഈ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ 2021 ഓഗസ്റ്റ് 22-ന്റെ കാര്യമാണ് കർത്താവ് പറയുന്നത്. നമ്മളുടെ ഇടയിലും പ്രത്യേകിച്ച് പ്രതിഷ്ഠാജീവിതം നയിക്കുന്ന വൈദികര്, സന്യസ്തര്, ഭക്തജീവിതം നയിക്കുന്ന അൽമായര്, ഇവരുടെ എല്ലാവരുടെയും ഇടയിൽ ഇതുപോലെയുള്ള ചിന്താഗതി ഉള്ളവരുണ്ട്. That they are righteous, therefore they despise others. ഒരു താൻ തോന്നിയ ജീവിതം നയിച്ച് ഒരിക്കൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനിച്ച് തിരിച്ചു വന്ന അൽമായ സഹോദരൻ പറഞ്ഞു, ഞങ്ങളുടെ വികാരിച്ചിന് വേണ്ടത്ര ആത്മീയതയില്ല. അപ്പോൾ അവന് ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവന് സ്പിരിച്വലി സുപ്പീരിയർ ടു ഹിസ് ഓൺ പാരിഷ് പ്രീസ്റ്റ് എന്നുള്ളതാണ് ചിന്ത. അച്ഛന് വേണ്ടത്ര ഉണർവില്ല, ഭക്തിയില്ല എന്നൊക്കെ അങ്ങ് തോന്നുകയാണ്. ഇതുപോലുള്ള ധാരാളം പേരെ ഞാനും ഇടവക ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ ഫരിസയൻ പറയുന്നത്, താങ്ക് ഗോഡ്, ഐ താങ്ക് യു ഗോഡ് ദാറ്റ് ഐ ആം നോട്ട് ലൈക്ക് അതർ പീപ്പിൾ, തീവ്സ്, റോഗ്സ്, അഡൾട്ടറേഴ്സ് ആൻഡ് ഈവൻ ദിസ് ടാക്സ് കളക്ടർ. തൻ്റെ പുറകിലുള്ളവനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഈവൻ ദിസ് ടാക്സ് കളക്ടർ. അപ്പോൾ അവൻ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ കാരണം, അവൻ മറ്റുള്ളവരെ പോലെ ഹീനനല്ല, പിടിച്ചുപറിക്കാരനല്ല, വ്യഭിചാരിയല്ല, കൊള്ളക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ. ഇവിടെ ഈ ഫരിസയൻ്റെ പ്രത്യേകമായ മനോഭാവം ഒന്ന് ദ്യോതിപ്പിക്കുന്ന ഒരു ഗ്രീക്ക് ഭാഷയിൽ ചില പ്രത്യേകതകൾ ഈ വേദഭാഗത്തുണ്ട്. ഗ്രീക്കിൽ സ്റ്റാത്തൈസ് പ്രോസ് ഹെയാവുത്തോൺ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് ബൈ ഹിംസെൽഫ് എന്നർത്ഥമാണ്. പക്ഷേ പ്രോസ് ഹെയാവുത്തോൺ എന്നുള്ളത് സ്റ്റാൻഡിങ്ങിനോട് ചേർന്നാണോ പ്രേയറിനോട് ചേർന്നാണോ പോകുന്നത് എന്ന് പണ്ഡിതന്മാരുടെ ഇടയിൽ ഇപ്പോഴും ഡിസ്കഷനുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് എൻ്റെ അർത്ഥത്തിൽ വ്യത്യാസം വരുന്നത്. പ്രോസ് ഹേവത്തോൺ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ഹിംസെൽഫ്, പക്ഷേ സ്താത്തൈസിനോടുകൂടി ചേരുമ്പോൾ സ്റ്റാൻഡിങ് ബൈ ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ ഫരിസേൻ്റെ ഒരു മനോഭാവം, ഞാൻ ഒരു സെപ്പറേറ്റിസ്റ്റ് മെൻറ്റാലിറ്റിയാണ്, പാപികള്, നിയമത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്ത പാവപ്പെട്ട മനുഷ്യര്, അവരെ പോലെ അല്ല ഞാൻ, അവരിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതശൈലി വ്യത്യസ്തമാണ്.
അതുകൊണ്ട് സ്റ്റാൻഡിങ് ബൈ ഹിംസെൽഫ് ഹീ പ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊസൈഹുതോ എന്നുള്ള വാക്കിനോട് ചേർന്ന് ആണ് ഇത് പറയുന്നതെങ്കിൽ ഹീ പ്രേഡ് ടു ഹിംസെൽഫ് എന്നർത്ഥമാണ്. ഇപ്പോൾ ദൈവത്തോടല്ല അവൻ പ്രാർത്ഥിക്കുന്നത്, പിന്നെയോ അവൻ പ്രാർത്ഥിക്കുന്നത് എന്നോട് തന്നെയാണ്. ഇറ്റ് ഈസ് എ സെൽഫ് കൺഗ്രാറ്റുലേറ്ററി പ്രയർ എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ അവൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ മുമ്പിൽ അവൻ തന്നെ തന്നെ പ്രകീർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? 11-ഉം 12-ഉം വാക്യങ്ങളിൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ 4 പ്രാവശ്യമാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് അവൻ ഉപയോഗിക്കുന്നത്. ഐ ഐ ഐ ഐ. അപ്പോൾ ഇതൊരു നർസിസ്റ്റിക് പ്രയർ എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് പ്രയർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതുപോലെ തന്നെ നമുക്ക് പറയാം, ഈ ഫാരിസി ഒരു കള്ളം പറഞ്ഞോ? ഒരുപക്ഷെ അവൻ കള്ളം പറഞ്ഞില്ല, അവൻ ആത്മാർത്ഥതയുള്ളവനായിരുന്നു. തോറ അനുസരിച്ച് ആണ്ടുവട്ടത്തിൽ 24 മണിക്കൂർ സമയം ഉപവസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്, കൽപ്പിക്കപ്പെട്ടിരുന്നത് പാപപരിഹാര ദിനം യോം കിപ്പൂർ ദിവസം മാത്രമാണ്. എന്നാൽ ഭക്തനായ യഹൂദർ ആഴ്ചയിൽ ഒരിക്കലും ഉപവസിക്കുമായിരുന്നു. ഇവൻ പറയുന്നു, ഞാൻ ഒരു കൽപ്പനയും നിർദ്ദേശമൊന്നും ഇല്ലെങ്കിലും ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഒരാൾ കൃഷിക്കാരനാണെങ്കിൽ കൃഷിയുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള 10% ദൈവത്തിന് കൊണ്ട് സമർപ്പിക്കണം. അതുപോലെ കന്നുകാലികളെ ആടുമാടുകളെ വളർത്തുകയാണെങ്കിൽ 10-ൽ 1 ദൈവത്തിന് സമർപ്പിക്കണം. എന്നാൽ ഇവൻ ചെയ്യുന്നത് എന്താണ്? അത് കൊടുക്കുക മാത്രമല്ല, കുപ്പയിൽ വളരുന്ന ചീരയുടെയും ചതകുപ്പയുടെയും എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാതെ തന്നെ എവിടുന്നൊക്കെ പറന്നു വന്ന് വീഴുന്ന വളരുന്ന കളയുടെ വരെ 10-ൽ 1 കൊടുക്കുന്നു എന്നാണ് അവൻ ആകാശപ്പെടുന്നത്. ഒരുപക്ഷെ അവൻ കള്ളം പറയുന്നില്ലായിരിക്കാം, പക്ഷേ ഒരു കാര്യം വ്യക്തം, അവൻ പറയുന്ന റൈറ്റ്യസ്നെസ്, അവൻ്റെ നീതി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് റൈറ്റ്യസ്നെസ്സാണ്. മറ്റുള്ളവരോട് തട്ടിക്കുമ്പോൾ അവൻ ഉയർന്നവനാണ് എന്നവന് തോന്നുകയാണ്. എന്നാൽ നമുക്ക് പറയാം, നീതിമാനായിട്ട് ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. കർത്താവിൻ്റെ മരണത്തിന് സൂപ്പർവിഷൻ നടത്തിയ, ക്രൂശീകരണത്തിന് സൂപ്പർവൈസ് ചെയ്ത ശതാധിപൻ, സെഞ്ചൂറിയൻ എന്ന് പറഞ്ഞാൽ 100 പട്ടാളക്കാരുടെ തലവനാണ്. അയാൾ ഒന്നും അറിയാതെ എന്ന് പറയുമ്പോൾ, യേശു മരിച്ച സമയത്ത് 3 മണിക്കൂർ സമയം ഭൂമിയിൽ അന്ധകാരമുണ്ടായി, ഭൂമി കുലുക്കമുണ്ടായി. ഇതെല്ലാം കണ്ട് അന്ധാളിച്ച് ആ ശതാധിപൻ പറഞ്ഞു, ഈ മനുഷ്യൻ സാക്ഷാൽ നീതിമാനായി. അതൊരു വലിയ വിശ്വാസത്തിൻ്റെ പ്രകരണമായിട്ടാണ് സുവിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 47-ാം വാക്യം. യേശുവിനോട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ ആരാണ്? ഞാൻ ഒരു ദിവസം മുഴുവൻ പറമ്പിൽ ജോലി ചെയ്യുന്നു, വിറകടുപ്പ് കത്തിച്ച് പാചകം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ വൈകിട്ട് പോയി ഒരു കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് നമ്മുടെ മുഖം എത്ര വികൃതമായിരിക്കുന്നു, കരിയും ചെളിയും വിയർപ്പുമൊക്കെ പിടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. ഇതുപോലെ നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്, പക്ഷേ യേശു ക്രിസ്തുവാകുന്ന നീതിമാനാകുന്ന ആ കണ്ണാടിയിൽ നമ്മളെ തന്നെ
നമ്മുടെ ചിത്രം പ്രതിഫലിക്കുമ്പോഴാണ് നമ്മൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. ഈ ഫരിസേൻ്റെ വേറൊരു പ്രധാനപ്പെട്ട സംഗതി സെൽഫ് സഫിഷ്യൻസി ആൻഡ് സെൽഫ് സെൻട്രിസം. സെൽഫ് സഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഞാൻ തികഞ്ഞവനാണ്, എനിക്കൊന്നിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാര്യം പോലും ദൈവത്തോട് ചോദിക്കുന്നില്ല. ഈസ് സെൽഫ് സഫിഷ്യൻ്റ്. സെൽഫ് സെൻട്രിക്, നമ്മൾ പറഞ്ഞല്ലോ നാല് പ്രാവശ്യം ഒരു വാക്യത്തിൽ ഞാൻ 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 എന്ന് പറയുമ്പോൾ അവൻ തന്നിൽ തന്നെ കേന്ദ്രീകരിച്ച മനുഷ്യനാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള മനുഷ്യരെ തനിക്ക് ചുറ്റും ഒരു മതിൽ കെട്ടും. എന്താണ് സംഭവിക്കുക? ദൈവവുമായിട്ടും മറ്റുള്ളവരുമായിട്ടും ബന്ധമില്ലാതെയാകും. അങ്ങനെ ഒരു അവസ്ഥ, ആത്മീയമായ അവസ്ഥ ഉണ്ടാകാം എന്ന് കർത്താവ് പഠിപ്പിക്കുക. അടുത്ത നമ്മുടെ ചിന്ത ആ ചുങ്കക്കാരനെ കുറിച്ചുള്ളതാണ്. അവനെക്കുറിച്ച് എന്താണ് പറയുക? ഹി വാസ് സ്റ്റാൻഡിങ് ഫാർ എവേ എന്ന് പറയുമ്പോൾ, ഇത് മദ്ബഹ ആണെങ്കിൽ അങ്ങ് പള്ളിയുടെ പടിഞ്ഞാറേ അറ്റത്ത് മാത്രമേ അവൻ ഇരിക്കുന്നുള്ളൂ. അവന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൃഷ്ടികൾ ഉയർത്താൻ പോലും അവന് ധൈര്യമില്ല. അവൻ തൻ്റെ മാറത്ത് അടിക്കുന്നു. മാറത്ത്, ഒരു പുരുഷൻ മാറത്തടിക്കുന്നത് എക്സ്ട്രീം ആംഗ്വിഷിൻ്റെ അടയാളമാണ്, തീവ്രമായ വേദനയുടെ ഒരു അടയാളമാണ്. സ്ത്രീകൾ ഏത് ചെറിയ വിഷമുണ്ടെങ്കിലും നെഞ്ചത്തടിക്കുന്നവരുണ്ട്. ഇത് അതുപോലെ ശക്തമായ മരണവേദന പോലുള്ള വേദന അനുഭവപ്പെട്ടാലേ ഒരു പുരുഷൻ നെഞ്ചത്തടിക്കാറുള്ളൂ എന്നാണ് പറയുക. നമ്മളെ സംബന്ധിച്ച് ഈ മനുഷ്യൻ്റെ, ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ മനോഭാവം സ്വന്തമാക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി അയാൾ എടുത്തു പറയുന്നു, ബി മേഴ്സിഫുൾ ടു മീ ദ സിന്നർ, എ സിന്നർ എന്നാണ് പല വിവർത്തനങ്ങളിലും കാണുന്നത്. ഹൗ മേഴ്സി ഓൺ മീ എ സിന്നർ. പക്ഷേ ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളല്ല, ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ സിന്നർ, ഈ ഭൂമിയിൽ ഒരാൾ പാപിയായിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. പൗലോസ് ലീഹ പറഞ്ഞല്ലോ, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. അതുകൊണ്ട് ഹാഫ് മേഴ്സി ഓൺ മീ ദ സിന്നർ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ അനുതാപത്തിൻ്റെ പ്രകടനമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവസാനമായി പറയുന്നത്, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഫരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഈ ചുങ്കക്കാരൻ്റെ സ്റ്റോറിയിൽ വേറൊരു ചുങ്കക്കാരൻ്റെ സ്റ്റോറിയാണ് സക്കേവൂസ്. സക്കേവൂസിൻ്റെ ഭവനത്തിൽ യേശു പ്രവേശിച്ചപ്പോൾ സക്കേവൂസ് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. എന്താണ്? കർത്താവെ, ഞാൻ ഇതുവരെ എല്ലാം പിടിച്ചു പറിച്ച് ജീവിച്ചവനാണ്. ഞാൻ ആരുടെയെങ്കിലും മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് നാല് വീതം ഞാൻ തിരിച്ചു കൊടുക്കും. എൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയെല്ലാം പറഞ്ഞ് വാഗ്ദാനം ചെയ്തു. കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. അവനും അവൻ്റെ കുടുംബവും മുഴുവൻ രക്ഷിക്കപ്പെട്ടു. ഇതുപോലുള്ള ഒരു വളരെ നാടകീയമായ ഒന്നും ഈ ചുങ്കക്കാരൻ്റെ സ്റ്റോറിയിലില്ല. അവന് ഒന്നും വാഗ്ദാനം ചെയ്യാനില്ല, ഒന്നും പ്ലഡ്ജ് ചെയ്യാനില്ല. ഫരിസേയൻ പറഞ്ഞതുപോലെ തന്നെ തന്നെ പൊക്കിയൊന്നും പറഞ്ഞില്ല, അവനൊന്നും പറയാനില്ല. നമ്മളെ സംബന്ധിച്ച് ഗോഡ് ആൻസേഴ്സ് ഹിസ് പ്രയർ ആൻഡ് ഹി ഗോസ് ഹോം ജസ്റ്റിഫൈഡ്. നമ്മളെ സംബന്ധിച്ച് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല,
പിന്നെയോ ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ഈ ഗിഫ്റ്റ് ഓരോ സമയത്തും ദൈവസന്നിധിയിൽ എനിക്ക് നിൻ്റെ കരുണ ആവശ്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ചെല്ലുമ്പോൾ നൽകപ്പെടുന്ന ഒരു ദാനമാണ്. എബ്രായ ലേഖനം 4:16 വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഈ കൃപാവരത്തിൻ്റെ സിംഹാസനം നമ്മളെ സംബന്ധിച്ച് യേശു ക്രിസ്തുവാണ്. അതിനാൽ നമുക്കൊന്നും കയ്യിൽ പേറിക്കൊണ്ട് ചെല്ലാനില്ല, ഒന്നും ദൈവത്തിന് സമർപ്പിക്കാനില്ല, വെറും കൈയോടെ കരുണയുടെ സിംഹാസനത്തെ സമീപിക്കുന്നവർക്ക് കരുണ ലഭിക്കും, അവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ പുച്ഛിക്കാൻ കഴിയുകയുമില്ല. ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ചും മരണാസന്നനായി ആശുപത്രിയിൽ കഴിയുന്ന ബാർണബാസ് പിതാവിനെ കർത്താവിൻ്റെ കരുണയ്ക്കായി നമുക്ക് സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ.